അന്ന് ഒറ്റമുറിയുള്ള വീട്ടിൽ അഞ്ചു പത്ത് പേർ ഒരുമിച്ച് താമസിച്ചു. ഇന്ന് ധാരാളം മുറികളുള്ള വീട്ടിൽ ഒന്ന് രണ്ടുപേർ മാത്രം താമസിക്കുന്നു. അന്ന് ആയിരം പേരെ സഹായിച്ചവനെ ആരും അറിയാതെ പോകുന്നു. ഇന്ന് ഒരാളെ സഹായിച്ചവനെ ആയിരം പേർ അറിയുന്നു. അന്ന് അരച്ചാൻ വയറിനു വേണ്ടി നമ്മൾ കിലോമീറ്ററുകളോളം നടന്നുപോയി ജോലി ചെയ്യുന്നു. ഇന്ന് ഒരു ചാൺ വയർ കുറയ്ക്കാനായി നാം കിലോമീറ്ററുകളോളം നടക്കുന്നു. അന്ന് ജീവിക്കാനായി നാം ഭക്ഷണം കഴിക്കുന്നു. ഇന്ന് ഭക്ഷണം കഴിക്കാനായി നാം ജീവിക്കുന്നു. അന്ന് വീടിനകത്ത് ഭക്ഷണം കഴിച്ച് പുറത്ത് കക്കൂസിൽ പോകുന്നു. ഇന്ന് പുറത്ത് ഭക്ഷണം കഴിച്ച് അകത്ത് കക്കൂസിൽ പോകുന്നു. അന്ന് മാനം മറക്കാനായി നാം വസ്ത്രം ധരിക്കുന്നു. ഇന്ന് മാനം തുറന്നു കാട്ടാനായി നാം വസ്ത്രം ധരിക്കുന്നു. അന്ന് കീറിയ വസ്ത്രങ്ങൾ തുന്നിയെടുത്തും നാം ഉപയോഗിക്കുന്നു. ഇന്ന് തുന്നിയെടുത്ത വസ്ത്രങ്ങൾ നാം കീറിപ്പറിച്ച് ഉപയോഗിക്കുന്നു. അന്ന് ഉള്ളതുകൊണ്ട് ഓണം പോലെ, ഇന്ന് ഓണത്തിനുള്ളതുപോലെ. അന്ന് അരിയും മുഴുന്നും ആട്ടുകളിൽ വീട്ടമ്മമാർ ആട്ടി ദോശമാവ് ഉണ്ടാക്കും. ഇന്ന് കടയിൽ നിന്നും കവറിൽ റെഡിമെയ്ഡ് ദോശമാവ് വാങ്ങുന്നു. അന്ന് അധ്യാപകരുടെ കയ്യിൽ നിന്ന് അടിയിട്ടാതിരിക്കാൻ കുട്ടികൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കുട്ടികളുടെ കയ്യിൽ നിന്ന് അടിയിട്ടാതിരിക്കാൻ അധ്യാപകർ പ്രാർത്ഥിക്കുന്നു. നാം പിന്നിട്ട വഴികൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ നമുക്ക് കഴിയട്ടെ. ശുഭചിന്തകളും നല്ല ആശയങ്ങളും പങ്കുവെക്കാൻ നമുക്ക് കഴിയട്ടെ. അന്ന് ഒറ്റമുറിയുള്ള വീട്ടിൽ അഞ്ചു പത്ത് പേർ ഒരുമിച്ച് താമസിച്ചു. ഇന്ന് ധാരാളം